വിദ്യാനഗർ ലയൺസ് ക്ലബിന്റെ 2022 വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ച് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. ഇതോടനുബന്ധിച്ച് ചായോത്ത് മലബാർ പുനരധിവാസ കേന്ദ്രത്തിലെ 200 ഓളം അന്തേവാസികൾക്കുള്ള കിറ്റ് വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. This news brought to you by iVarsels, Kasaragod, Kanyangad, Mangalore. വിദ്യാനഗർ ലയൺസ് ക്ലബിന്റെ 2022 വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ച് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ യോഹനാൻ മറ്റത്തിൽ ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് വിദ്യാനഗർ ക്ലബ്ബ് പരിസരത്ത് വെച്ച് നിർവഹിക്കും. അന്നേ ദിവസം 3 മണിക്ക് ചായോത്തുള്ള മലബാർ പുനരധിവാസ കേന്ദ്രത്തിലെ 200 ഓളം അന്തേവാസികൾക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യും. തുടർന്ന് വിദ്യാനഗർ എക്സൈസ് ഭവന് മുന്നിൽ ക്ലബ്ബ് നിർമ്മിച്ച ഉദ്യാനത്തിൻ്റെ ഉദ്ഘാടനവും ക്ലീൻ വിദ്യാനഗർ എന്ന പേരിൽ ക്ലബ്ബ് ഏർപ്പെടുത്തിയ പദ്ധതിയായ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്ലാസ്റ്റിക് കളക്ഷൻ കൂട്ടകൾ വിദ്യാനഗർ പരിസരത്ത് സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ഘാടനവും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം പകരുന്നതിനു വേണ്ടി കട്ടിലുകൾ, ചക്രകസേരകൾ, വാട്ടർ ബെഡ്, വാക്കർ എന്നിവ സൗജന്യമായി നൽകുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ഉദ്ഘാടനവും വിദ്യാനഗർ പരിസരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് N95 മാസ്ക് വിതരണവും അടുക്കളത്തോട്ട പദ്ധതിയുടെ ഭാഗമായുള്ള ഗ്രോ ബാഗ് വിതരണവും കൂടാതെ കാഴ്ച പരിമിതികളുള്ള 100 ഓളം വിദ്യാർത്ഥികൾക്ക് കണ്ണട വിതരണവും നടത്തുന്നതിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കും. 7 മണിക്ക് ക്ലബ് ഓഫീസിൽ വെച്ച് ഗവർണറുടെ സാന്നിധ്യത്തിൽ കുടുംബ കൂട്ടായ്മയും ഉണ്ടായിരിക്കും. 2022 വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് നാളെ വൈകുന്നേരം 7 മണിക്ക് ചായോട്ട് മലബാർ പുനരധിവാസ കേന്ദ്രം. അവിടുത്തെ 200 ഓളം അന്തേവാസികൾക്ക് 1 മാസം ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് നാളെ 3 മണിക്ക് ഈ വർഷത്തെ ഞങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപ്പെട്ട ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ യോഹനാൻ മറ്റത്തിൽ അവർ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ക്ലബ്ബ് പ്രസിഡന്റ് പി കെ പ്രകാശ് കുമാർ, ട്രഷറർ കെ അനന്തൻ പെരുമ്പള, സോൺ ചെയർപേഴ്സൺ കെ സുകുമാരൻ നായർ, പി വി മധുസൂദനൻ, പ്രൊഫസർ ഗോപിനാഥൻ, എ പ്രഭാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.